അവർക്കുള്ള ദർജകൾ ഉയർത്തിക്കൊടുക്കട്ടെ. അവരെ ഇവിടെ കാണിച്ചു തന്ന ഈ മഹത്താവുന്ന ഈ സംഘടന, ഈ സംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു വലിയ ഒരു മതിപ്പും ഒരു വ്യക്തിത്വമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ആലിമ്, ആ ആലിമിനെ ഇൽമിനെ അള്ളാഹു കബൂൽ ചെയ്തു എന്നതിൻ്റെ ഒരു പ്രകടമായ ഒരു ലക്ഷ്യം, ഒരു അടയാളം കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ടതായ ഒരു സംഘടനയിൽ പ്രവർത്തിക്കാനുള്ള ഒരു മാർഗം അവർക്കുണ്ടാക്കി കൊടുക്കുക, അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ട സംഘടന. കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമുള്ളൂ, വേറെ ഒരു സംഘടനയില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരേ ഒരു സംഘടന കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആ ഒറ്റൊരു പാർട്ടി മാത്രം വിജയത്തിൻ്റെ അവകാശികൾ. അത് ആശയത്തിൽ മാത്രം നമ്മളോട് യോജിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ പ്രവർത്തന രീതിയിലും യോജിക്കണം. ആശയം സുന്നി ആശയം എന്ന് പറഞ്ഞു നടന്നുകൊണ്ട് കാര്യമില്ല, അതിൻ്റെ പ്രവർത്തന രീതിയിലും വേണം യോജിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കാണിച്ചു തന്നൊരു പ്രവർത്തന രീതിയുണ്ട്, ആ രീതിയിൽ കൂടി പ്രവർത്തിക്കണം. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിജയത്തിൻ്റെ നിദാനം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തികളെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ സംഘടനകളെ അള്ളാഹു ഇഷ്ടപ്പെടും. സംഘടനകളെ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ സംഘടനകളെ സംബന്ധിച്ചുള്ളതായ വിളംബരം അള്ളാഹു ആനലോകത്തും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായും കൊണ്ട് അതിനെ വിളിച്ചു പറയും. അങ്ങനെ ഈ ഭൂലോകത്തുള്ള സർവസ്വത്തിൻ്റെ മുന്നിലും ഈ സംഘടനയെ സംബന്ധിച്ചുള്ളതായ ഒരു കബൂലിയത്ത് അള്ളാഹു ഉണ്ടാക്കി തീർക്കും. അങ്ങനത്തെ ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത്. അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുക, അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനിക്ക് തൗഫീഖ് ചെയ്തു കൊടുത്താൽ അത് അവൻ്റെ ജീവിതത്തിലുള്ളതായ ഏറ്റവും വലിയതായ ഒരു വിജയമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവറുള്ളാഹു മർക്കദ അവർ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൻ്റെ